റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 8ാം ക്ലാസ്സിലെ ദുറൂസിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം ശരിക്ക് നേരെ ശരിയിടാനാണ്. ഒരു ചോദ്യത്തിന് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ശരിയായതിന് നേരെ ടിക്കറ്റ് കൊടുക്കുക, ബോക്സിൽ ടിക്ക് ചെയ്യുക. ഒന്ന്, വ അഅലമു മാ യഹ്രിസു അലൈഹിൽ മുഅ്മിനു. ഒരു മുഅ്മിന്, സത്യവിശ്വാസി, കൊതിക്കുന്നത് ഏറ്റവും ആയത്തമായത് ഏതാണ്? അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹുസ്നുൽ ഖാത്തിമത്തി എന്നുണ്ട്, സൂഉൽ ഖാത്തിമത്തി എന്നുണ്ട്. സൂഉൽ ഖാത്തിമത്തി എന്നാൽ മോശമായ അന്ത്യമാണ്. ഹുസ്നുൽ ഖാത്തിമത്തി എന്നാൽ നല്ല മരണമാണ്, ശുഭപര്യവസാനം എന്ന് പറയും. ഇവിടെ ഹുസ്നുൽ ഖാത്തിമത്താണ്, അതാണ് ഒരു വിശ്വാസി കൊതിക്കുന്നത്, നല്ല അന്ത്യം. രണ്ട്, വദിക്കുറിൽ മൗത്തി, മരണത്തെ ഓർക്കൽ, അതെന്താണ്? ഓപ്ഷൻ ഉണ്ട്, യുസഹിദുന ഫിദ്ദുന്യ, യുറാഗിബുന ഫിദ്ദുന്യ. ഇവിടെ ശരിയായത് യുസഹിദുന ഫിദ്ദുന്യ, നമ്മളെ വിരക്തിയുള്ളവനാക്കും. മൂന്ന്, അത്തബറുക്കു ലുഗത്തൻ, തബറുക്ക് എന്നാൽ ഭാഷാർത്ഥത്തിൽ എന്താണ്? തൊലബിൽ ഇൽമാണോ അതോ തൊലബിൽ ബറക്കത്താണോ? ബറക്കത്തിനെ തേടലാണോ അതോ ഇൽമിനെ തേടലാണോ? അത് തൊലബിൽ ബറക്ക, ബറക്കത്തിനെ തേടലാണ് അത്തബറുക്ക് കൊണ്ടുള്ള ഭാഷാർത്ഥം. നാല്, ലിദ്ദുൽ ഈമാനി, ഈമാനിൻ്റെ വിപരീതം, അൽ കിബുറു, കിബിർ. രണ്ട്, അൽ കുഫുറു, കുഫുർ. ഇതിൽ കുഫറാണ് ഈമാനിൻ്റെ വിപരീതം. അൽ കുഫുർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധമാണ്, അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ്. അഞ്ച്, വമിൻ അഖ്ബസി അൻവാഇൽ കുഫിരി, കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും മോശമായതാണ്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, അൽ ഹസദ്, അതുപോലെ അന്നിഫാഖു. ശരിയായത് അന്നിഫാഖു, കാപ്പട്ടിയാണ്, അതാണ് കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും മോശമായത്. ആറ്, അന്നിഫാഖുൽ അക്ബർ, വലിയ കാപ്പട്ടിയം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഉണ്ട്, അന്നിഫാഖുൽ ഇഴ്തിഖാദിയു, വിശ്വാസപരമായ കാപ്പട്ടിയം. അതുപോലെ അന്നിഫാഖുൽ അമലിയു, അമലിയായ കർമ്മപരമായ കാപ്പട്യം. ഇതിൽ ശരിയായത് അന്നിഫാഖുൽ ഇഴ്തിഖാദിയു, വിശ്വാസപരമായ കാപ്പട്ടിയാണ് ഏറ്റവും വലിയ കാപ്പട്യം. ഉള്ളിൽ മുസ്ലിമായി മുസ്ലിമല്ല, മറിച്ച് പുറത്ത് മുസ്ലിമായിരിക്കും. അടുത്തത് തമ്മിം, പൂർത്തിയാക്കാനാണ്. തഫക്കറു ഫി ഖൽക്കില്ലാഹി വലാ ഡാഷ്, തഫക്കറു ഫി ഖൽക്കില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കൂ. വലാ തഫക്കറു ഫി ദാത്തില്ല, അള്ളാഹിൻ്റെ സത്തയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. രണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ്, മൻ കാന ആഖിറു കലാമിഹി, ആരെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ദഖലൽ ജന്നത, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൂന്ന്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കുല്ലി കബദിൻ ഡാഷ്, അത് നിർബന്ധമായും വരും കേട്ടോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ഫി കുല്ലി കബദിൻ റതബത്തിൻ അജറുൻ, എല്ലാ പച്ചയായ കരുള്ളതിലും കൂലിയുണ്ട്. നാല്, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. ഇദാ അഹബ്ബ റജുലു, നീ ഒരു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അഖാഹു തൻ്റെ സഹോദരനായ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഫൽയുഖ്ബിറുഹു അവൻ അറിയിച്ചു കൊള്ളട്ടെ, അന്നഹു യുഹിബ്ബുഹു തീർച്ചയായും അവന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയിച്ചു കൊള്ളട്ടെ.
അഞ്ച്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഅ്ദിലു ബൈന ഔലാദിക്കും ഡാഷ്, ഇഅ്ദിലു ബൈന ഔലാദിക്കും ഫിൻ നുഹലി. ആറ്, قال حسن رضي الله عنه النفاق الأصغر وسيلة داعش. هذا ചിലപ്പോൾ അർത്ഥം ചോദിക്കട്ടോ. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നിഫാഖുൽ അസ്ഗറു, ചെറിയ കാപട്യം, വസീലത്തുൻ, അത് മാർഗമാണ്, ഇല അന്നിഫാഖുൽ അക്ബരി, വലിയ കാപട്യത്തിലേക്കുള്ള വഴിയാണ്. അടുത്തത് ബയ്യൻ, വിശദീകരിക്കാനാണ്. അദ്ദുൽമു, അക്രമം എന്നാൽ എന്താണ്? ദുൽമു എന്ന് പറഞ്ഞാൽ, ഓക്കെ, പഠിക്കേണ്ടതാണ്. വള്ളഉ ഷൈഇൻ ഫി ഗൈരി മഹല്ലിഹി, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനത്തല്ലാതെ വയ്ക്കലാണ്. രണ്ട്, അൽ അദ്ലു, നീതി. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? അതിൽ വള്ളഹു ഷൈഇൻ ഫി മഹല്ലിഹി, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കലാണ്, അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കാതിരിക്കലാണ് ദുൽമ്. അടുത്ത പ്രവർത്തനം, സോറി, അടുത്ത ചോദ്യം, അൽ വലിയു, ആരാണ് വലിയ? ഇതും പരീക്ഷകളിൽ വരാറുണ്ട്. ഹുവൽ ആരിഫു ബില്ലാഹി വബി സിഫാത്തിഹി ഹസബിൽ ഇംകാനിൽ മുവല്ലിഫു അല ത്വാഅത്തിൽ മുജ്തനിബു അനിൽ മഅസി. അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക. പരീക്ഷകളിൽ അറബിയിൽ തന്നെ എഴുതണമെന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളൊക്കെ അറബി മലയാളത്തിൽ എഴുതാം. പൂരിപ്പിക്കാനുള്ളതൊക്കെ അറബിയിൽ വേണം, അതുപോലെ തന്നെ അറബി ആക്കാനുള്ളതുണ്ടാവും, അങ്ങനത്തതും അറബിയിൽ തന്നെ എഴുതേണ്ടി വരും. എന്താണ് കറാമത്ത് എന്ന്, സോറി, വലിയെന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിനെയും അവൻ്റെ വിശേഷണങ്ങളെയും സാധ്യമാം വിധം മനസ്സിലാക്കി തെറ്റുകളിൽ നിന്നകന്ന് ദൈവാനുസരണത്തിന് സ്ഥിരാധ്വാനം ചെയ്യുന്നവനാണ് വലിയ. നാല്, അൽ കറാമത്തു, കറാമത്ത് എന്നാൽ എന്താണ്? ഈ വലിയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ് കറാമത്ത്. അത് വിശദീകരിച്ച് ചെയ്ത അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി യളഹറു അലാ യദിൽ വലിയ, വലിയിൻ്റെ കരങ്ങളാൽ പ്രകടമാകുന്ന അസാധാരണ സംഭവമാണ് കറാമത്ത്. ഇനി അടുത്ത പ്രവർത്തനം, അജീബ്, ഉത്തരം എഴുതാം. ഒന്ന്, അൽ മൗത്തു ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തിൽ, യാഥാർത്ഥ്യത്തിൽ മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തഗയ്യുറു ഹാലിൻ ഫഖത്ത്, ഒരവസ്ഥ മാറലാണ്, അത്രമാത്രം. രണ്ട്, മാദ തൂരിസു തൗബത്തു നസൂഹ, നിഷ്കളങ്കമായ പാശ്ചാത്താപം കൊണ്ടുള്ള നേട്ടം എന്താണ്? എന്താ അതുകൊണ്ടുള്ള നേട്ടം? ഹുസ്നുൽ ഖാത്തിമത്തി, അന്ത്യം എന്ത് ചെയ്യും? നന്നാകും, മരണം നന്നായിത്തീരും. മൂന്നാമത്തെ ചോദ്യം, സിദുക്കുൽ കൗൽ മാഹുവ, വാക്കിലുള്ള സത്യസന്ധത എന്നാൽ എന്താണ്? അത് ഹുവ അയ്യഹ്ഫളൽ അബ്ദു ലിസാനഹു മിനൽ കദിബി, കളവിൽ നിന്ന് അവൻ്റെ നാവിനെ, ഒരടിമ, സൂക്ഷിക്കലാണ് സിദുക്കുൽ കൗൽ, വാക്കിലുള്ള സത്യസന്ധത. ആ സിദുക്കിനെ പറ്റിയുള്ള പാഠത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സിദുക്കുൽ കൗൽ, സിദുക്കുൻ നീയ എന്ന കുറേ ഉണ്ട്. ഇനി മസ്സിൽ ഉദാഹരണം എഴുതി കൊടുക്കാനാണ്, സിമ്പിളാണ്. മക്കാനുൽ മുബാറക്ക, ബറക്കത്താക്കപ്പെട്ട സ്ഥലം. മക്ക, മദീന, ഇതൊക്കെ ബറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങളാണ്. രണ്ട്, അഷിയാ മുബാറക്കത്തുൻ, ബറക്കത്തുള്ള വസ്തുക്കൾ. ഒന്ന്, ഖമീസു യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുപ്പായം. ആ കുപ്പായം തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് ഇട്ടപ്പോൾ എന്തായി? അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. രണ്ട്, മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിമാണ് മറ്റൊരു വസ്തു, ആ കല്ല്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കയറി നിന്ന കല്ല്. ഇനി അടുത്തത് ഉക്തുബു ദലീല, തെളിവ് എഴുതാനാണ്. ഒന്ന്, ഇസ്തഹബ്ബുൽ തബറുഖു ബി ആസാരി സ്വാലിഹിൻ, സ്വാലിഹിങ്ങളുടെ തിരിശേഷിപ്പ് കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്താണ് എന്നതിൻ്റെ തെളിവാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ വുളു ചെയ്യുമ്പോൾ അവിടുന്ന് സ്വഹാബികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അത് അതിൽ നിന്ന് കുടിക്കാറുണ്ടായിരുന്നു. ഇദാ തവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യക്തത്തിലൂന അലാ വുളുഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ വുളു എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നവരാകും തങ്ങളുടെ ആ വുളുവിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി തർജിം അർത്ഥം എഴുതാനാട്ടോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉഖബിറൽ മയ്യത്തു അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി യുഖാലു ലിഅഹദിഹിമാ അൽ മുൻകറ വൽ ആഖിറ നക്കിറ അലൈഹി സ്വലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെട്ടാൽ ആ മയ്യത്തിൻ്റെ അടുത്തേക്ക് കറുത്ത നിറമുള്ള നീല കണ്ണുകളുള്ള മുൻകർ നക്കീർ എന്നീ പേരുകളുള്ള രണ്ട് മലക്കുകൾ വരും. ഇതൊക്കെയാണ് തുറൂസിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.